പഞ്ചാബിന് അങ്ങനെ RCBയോട് തോൽക്കേണ്ടി വന്നു. ഇന്നത്തെ മാച്ച് പഞ്ചാബ് ജയിക്കുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ അവസാന നിമിഷം ദിനേശ് കാർത്തിക് പണി കൊടുത്തു. ശരിക്കും ഇന്ന് RCBയുടെ നട്ടലായത് കോഹ്ലിയായിരുന്നു. കോഹ്ലി ഇരു ഇന്നിങ്സ് കളിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പഞ്ചാബ് കളി ജയിച്ചേനെ. 76 റൺസാണ് കോഹ്ലി ഒറ്റയ്ക്ക് നിന്ന് അടിച്ചു കൂട്ടിയത്. ഇന്ന് കളി തോറ്റ ശേഷം പഞ്ചാബ് ക്യാപ്റ്റൻ ശിഖർ ധവാൻ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ RCB വീണ്ടും ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ് ശിഖർ ധവാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: RCB ഞങ്ങൾക്ക് എതിരാളി ആയിരുന്നില്ല. മികച്ച ബൗളിംഗ് ആണ് ഞങ്ങൾ കാഴ്ചവെച്ചത്. കളി ഞങ്ങൾ ജയിച്ചുവെന്ന് ഉറപ്പിച്ചതായിരുന്നു. എന്നാൽ ഞങ്ങൾക്ക് പണി തന്നത് കോഹ്ലിയാണ്. കോഹ്ലിയുടെ വിക്കറ്റ് ഞങ്ങൾക്ക് നേടാൻ സാധിച്ചില്ല. കോഹ്ലിയെ ഇത്രയും അധികം റൺസ് എടുക്കാൻ ഞങ്ങൾ അനുവദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിനെ സാധിച്ചില്ല. എങ്കിലും ലാസ്റ്റ് ഞങ്ങൾ കളി തിരിച്ചു പിടിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ദിനേശ് കാർത്തിക് മികച്ച ബാറ്റിംഗ് പുറത്തെടുത്ത് ഞങ്ങൾക്ക് പണി തന്നത്. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞങ്ങൾക്ക് ഇന്നത്തെ മാച്ചിൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തിരുത്തി അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചുവരുമെന്ന് ശിഖർ ധവാൻ വ്യക്തമാക്കി. RCB ആരാധകർ ആവേശത്തിലാണ്. IPLലെ മിന്നു വിജയമാണ് RCB സ്വന്തമാക്കിയത്. പോരാത്തതിനെ കോഹ്ലി ഫോമായി. 76 റൺസാണ് കോഹ്ലി അടിച്ചുകൂട്ടിയത്. കോഹ്ലി മാത്രമല്ല ദിനേശ് കാർത്തികിനും ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. കാർത്തികാണ് ലാസ്റ്റ് കളി ജയിപ്പിച്ചത്. കാർത്തികെ ഇല്ലായിരുന്നുവെങ്കിൽ RCB ഇന്ന് കളി തോറ്റേനെ. അതുപോലത്തെ ഫിനിഷിംഗ് ആണ് കാർത്തിക് ഇന്ന് പുറത്തെടുത്തത്. ദിനേശ് കാർത്തികും കോഹ്ലിയും ഫോമായപ്പോൾ RCB തങ്ങളുടെ ആദ്യ വിജയം ഇന്ന് സ്വന്തമാക്കി. കളി ജയിച്ചാലും RCBയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. RCBയുടെ ബാറ്റിംഗ് വളരെ മോശമാണ്. മാക്സിലടക്കം എല്ലാ താരങ്ങളും ഫ്ലോപ്പാണ്. അവരെല്ലാം ഫോമിലേക്ക് എത്തിയാൽ പിന്നെ RCBയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. ചെറിയൊരു ടാർഗറ്റ് പോലും RCB മറികടക്കുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.